വരൂ സ്വാമി, ഇതാണ് ആ റൂം. പൂജ എപ്പോഴാണ് തുടങ്ങേണ്ടതെന്ന് പറഞ്ഞോളൂ മകളെ. ഇന്ന് തന്നെ പൂജ ആരംഭിക്കാം സ്വാമി. ശരി, പൂജയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നീ ഏർപ്പാട് ചെയ്യും മകളെ. ഏർപ്പാടാക്കാം സ്വാമി. പൂജയ്ക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തന്നാ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. ഒരു പേനയും പേപ്പറും എടുത്തുകൊണ്ട് വരാമോ? പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എഴുതി തരാം. ഇതിലെഴുതിയിരിക്കുന്ന സാധനങ്ങളൊക്കെ നീ ഇപ്പോൾ തന്നെ വാങ്ങിച്ചിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ആ പൂജ തുടങ്ങിയേക്കാം. എന്നാ ശരി സ്വാമി, ഞാൻ പോയി ഇപ്പൊ തന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം. ശരി മകളെ, പൊയ്ക്കോളൂ. അങ്ങനെ ഒരു വിധത്തിൽ ഈ വീടിനകത്ത് കയറിക്കൂടി. ഒരു 3 ദിവസത്തേക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സുഖമായി. ഇനി ഇവിടുന്ന് പോകുമ്പോഴും നല്ല എമൗണ്ടും കൂടെ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഇങ്ങനെ 1 മാസത്തിൽ 10 വീട്ടിൽ കയറി കൂടിയാൽ മതി. അങ്ങനെ ലൈഫ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാം. സ്വാമി, താങ്കൾക്ക് പഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരട്ടെ? അല്പനേരം കഴിഞ്ഞ് ഞാൻ തന്നെ പറയാം മകളെ. ശരി, നീ ഇരിക്കെ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആയിക്കോട്ടെ സ്വാമി. നിന്റെ ഭർത്താവ് വിദേശ രാജ്യത്ത് പോയിട്ട് എത്ര വർഷങ്ങളായിരിക്കുന്നു? അതിപ്പോ ഏകദേശം 20 വർഷത്തോളമായി സ്വാമി. 1 വർഷത്തിൽ എപ്പോഴെങ്കിലും 10 ദിവസം ഇവിടെ വന്ന് താമസിക്കും, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാനും എന്റെ മകളും മാത്രമാ ഉള്ളത്. അങ്ങനെയാണോ? നിന്റെ മകൾ കിടക്കുന്ന ആ മുറി എനിക്കൊന്ന് കാണിച്ചു തരൂ, എനിക്കതൊന്ന് കാണണം. അതിനെന്താ കാണിക്കാലോ സ്വാമി, വരൂ. വരൂ സ്വാമി, ഇതാണ് എന്റെ മകളുടെ റൂം. ഞാനും അവളും കൂടി ഇവിടെയാണ് ഉറങ്ങാറ്. ശരി, 2 ദിവസത്തെ പൂജ ഇവിടുത്തെ ആ ഹാളിനകത്താണ് ചെയ്യേണ്ടത്. 3 ദിവസത്തെ പൂജ നിന്റെ മകൾ കിടക്കുന്ന ഈ മുറിയിലാണ് ചെയ്യേണ്ടത്. ആയിക്കോട്ടെ സ്വാമി. ഈ 3 ദിവസത്തെ പൂജ അവസാനിച്ചതിനു ശേഷം നിങ്ങളുടെ മകൾ കേട്ടിരിക്കുന്ന ശാപം മാറി ഒരു സന്തോഷകരമായ ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ പറ്റും. ആയിക്കോട്ടെ സ്വാമി. നിന്റെ മകളുടെ ജീവിതവും സന്തോഷകരമായി മാറും. നീ ആഗ്രഹിക്കുന്ന പോലെ നിന്റെ മോൾ വയസ്സ് അറിയിക്കും. ആയിക്കോട്ടെ സ്വാമി, താങ്കൾ എന്തു പറയുന്നു അതുപോലെ ആവാം സ്വാമി. ശരി, നീ പോയി പൂജയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യൂ. ഞാൻ ഏർപ്പാട് ചെയ്യാം. എന്താ ഇത്? ഈ പെണ്ണ് ഏത് സെന്റാണ് യൂസ് ചെയ്യുന്ന അറിയില്ലല്ലോ. ബെഡിൽ തന്നെ നല്ല മണമാണല്ലോ. ഓ, അപ്പോ ആ പെണ്ണിനോ? ആ